ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് അടിമാലയിൽ യാചനാ സമരം നടത്തിയ മറിയക്കുട്ടിക്കായി കെ പി സി സി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ ദാനം നടന്നു. നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മറിയക്കുട്ടി കൈമാറി. സംസ്ഥാനത്ത് ഇത് 19-ാമത്തെ വീടാണ് കെ പി സി സി നിർദ്ധനരായവർക്ക് വേണ്ടി നിർമ്മിച്ചു നൽകുന്നതെന്നും കെ സുധാകരൻ പറഞ്ഞു. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് അടിമാലിയിൽ യാചനാ സമരത്തിനിറങ്ങിയ മറിയക്കുട്ടിക്കായി കെ പി സി സിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നിർവഹിച്ചു. ഉണ്ടായിരുന്ന പഴയ വീട് പൊളിച്ചു നീക്കിയാണ് അടിമാലി 200 ഏക്കറിൽ പുതിയ വീട് നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. 12 ലക്ഷം രൂപ മുടക്കിയാണ് നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ഇത് 19-ാമത്തെ വീടാണ് കെ പി സി സി നിർദ്ധനരായവർക്ക് വേണ്ടി നിർമ്മിച്ചു നൽകുന്നതെന്ന് കെ സുധാകരൻ പറഞ്ഞു. ഞങ്ങളിപ്പോ കേരളത്തിയുടെ വീട് മാത്രമല്ല, നമ്മൾ കേരളത്തിൽ 19-ാമത്തെ വീടാണ് കെ പി സി സിയുടെ ഹൗസിംഗ് സ്കീമെന്ന് ഇപ്പോഴേ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കോൺഗ്രസ് പാർട്ടി ഈ അനാഥന്റെ കൂടെയാണ്. വീടില്ലാത്ത ആളുകളെ സഹായിക്കാൻ പാർട്ടി സർവസജ്ജമായി ഇന്ന് കേരളത്തിൽ നിൽക്കുന്ന ഒരു ഏക പാർട്ടി കോൺഗ്രസ് ആണ്. വീട് യാഥാർത്ഥ്യമാക്കി നൽകിയതിലുള്ള സന്തോഷം മറിയക്കുട്ടി കെ പി സി സി പ്രസിഡന്റിനെ അറിയിച്ചു. കെ പി സി സി നൽകിയ തുകയ്ക്ക് പുറമെ കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റി ബാക്കി തുക കണ്ടെത്തിയാണ് വീടിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച് നൽകിയത്. ചടങ്ങിൽ കോൺഗ്രസ് സംസ്ഥാന ജില്ലാ പ്രാദേശിക നേതാക്കളും UDF നേതാക്കളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ അടിമാലി.